കിട്ടി 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 സാധനം കിട്ടി സാധനം കിട്ടി ചെയ്ത് പഞ്ച് പൊറച്ച് 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 കിട്ടി 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 ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളൊന്ന് ബിടെക്കിൽ ചെയ്യാൻ പോണത് എന്താന്ന് വെച്ചാൽ മെറ്റൽ ഫിഷിംഗ് ആട്ടോ ചെയ്യാൻ പോണത്. അപ്പൊ അതിനായിട്ട് ഇതായത് നമ്മളിവിടെ ഒരു കയറിന്റെ അറ്റത്ത് ഇതേ നമ്മള് മാഗ്നറ്റ് കെട്ടിവെച്ച രണ്ട് മാഗ്നറ്റ് കെട്ടിവെച്ചിട്ടുണ്ട്. ഇത് ഞാൻ വീട്ടിലെ സ്പീക്കർ തല്ലി പൊട്ടിച്ചെടുത്ത രണ്ട് മാഗ്നറ്റ് ആണ്. അപ്പൊ ഈ മാഗ്നറ്റ് ഇട്ട് നമ്മുടെ ഈ കുളത്തിൽ, ഇതൊരു പഴയ ഒരു കുളമാണ്, ഇവിടെ ആര് കുളിക്കാറൊന്നും ഇല്ലാത്ത ഒരു കുളം കേട്ടോ. അപ്പൊ ഈ കുളത്തിൽ എന്തൊക്കെ നിഗൂഢതകൾ ഒളിഞ്ഞു കിടക്കേണ്ടത് നമ്മളിത് ചെക്ക് ചെയ്യാൻ പോണം. ഈ മാഗ്നറ്റ് ഇട്ട് ഇതിന്റെ ഉള്ളിലുള്ള ഇരുമ്പൊക്കെ നമുക്കൊന്ന് പൊക്കിയെടുക്കാൻ പറ്റുമെന്ന് നോക്കാം കേട്ടോ. അപ്പൊ അതിനായിട്ട് നമ്മളിത് ഒരു നൂലിന്റെ അറ്റത്ത് മാഗ്നറ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ നമുക്ക് ഈ മാഗ്നറ്റ് ഇട്ടിട്ട് ഇതേപോലെ കെട്ടിവെച്ചേക്കണം. മാഗ്നറ്റ് ഇട്ട് ഇതിന്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. അപ്പൊ നമുക്ക് നേരെ അതിന്റെ കുളത്തിലേക്ക് ഇടാം. അപ്പൊ കുളത്തിലെ ഈ മാഗ്നറ്റിന്റെ ആകൃഷ്ടനായി പൊങ്ങി തന്നെ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ കുളത്തിന് അധികം ആഴമൊന്നുമില്ല, നമുക്കൊന്ന് വലിച്ചോക്കാം. നമ്മൾ വലിച്ചാൽ അതിന്റെ പുറകെ എന്തെങ്കിലും സാധനം ഇടി വരുള്ളൂ. എന്തോ തടഞ്ഞത് പോലെ ഉണ്ട് കേട്ടോ, മറച്ച് പായലട്ടോ ഗൈസ്. എന്റെ ഗൈസ് ഈ തവളൊക്കെ കയറി വെച്ചിട്ടോ. ഗൈസ് ഇത് നിറച്ച് നോക്കി 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 എന്റെ മുന്നില് നിറച്ച് പായലട്ടോ ഗൈസ്. ഇതിലൊന്നുമില്ല എന്നാ കണ്ടിട്ട് തോന്നണേ നമ്മളെ ഗൈസ്. ഒരു മാങ്ങാത്തൂലി ഇല്ല കേട്ടോ, ഇതില് ഒരു സാധനമില്ല, ഇതിൽ മുഴുവൻ പായല. എനിക്ക് നിറച്ച് പായല, അതുകൊണ്ട് നമുക്ക് അധികം ദൂരത്തേക്കൊന്നും ഇടണം. ഇവിടെ എങ്ങാനും ചെറിയ ഗ്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ ആ ഗ്യാപ്പിൽ ഇട്ട് നോക്കാം, നമുക്ക് എന്തെങ്കിലും കിട്ടുമെന്ന്. നമ്മൾ ചിലപ്പോൾ ഈ മാഗ്നറ്റിൽ അട്രാക്ട് ചെയ്ത് ഇത് കയറി വരികയാണെങ്കിൽ ആ പായൽ തട്ടിയ താഴത്തേക്ക് പോകും. അപ്പം അതുകൊണ്ട് നമുക്ക് ഇവിടെ ഈ സൈഡിൽ എവിടെയെങ്കിലും ഇട്ട് നോക്കാം. പായല് മാത്രം ഒന്നുകൂടെ അവിടെ എവിടെയൊക്കെ എത്തിട്ടോ. വാക്കത്തിയാണോ വിട്ടുപോളാണത് ഗായ്സ്. എന്തോ നിഗൂഢതകൾ ഒളിഞ്ഞു കിടക്കണ ഒരു കോളാണെന്നാ തോന്നുന്നത് കേട്ടോ. കുറച്ചും കൂടി ഇട്ട് ഡെഡ് ബോഡി പൊങ്ങി വരുമോ അത് ഡൗട്ട്. നോക്കി ഗായ്സ് എന്റെ പുനിത ഇത് വാളല്ലടത്, ഇത് വാളാണോ വാക്കത്തിയാണോ? വാക്കത്തിയല്ലേ എന്റെ പുനി. വാക്കത്തിയൊക്കെ ഇതിൽ എന്റെ ഉള്ള ആരെയൊക്കെ കൊണ്ടുവരുന്നത്. ഇനി നമുക്കിനി ഒന്നും കൂടി ഇട്ടോക്കെ, ചിലപ്പോ ഇതിലും വലിയ സാധനങ്ങൾ നമുക്ക് ഇവിടുന്ന് കിട്ടും. നമുക്ക് ഇവിടെ തന്നെ ഒന്ന് ഇട്ട് നോക്കാം. ഗായ്സ് നമ്മുടെ ചൂണ്ടയിൽ ഒരു സാധനം കുടുങ്ങി മോനെ. ഗായ്സ് പൂട്ടടോ, പൂട്ടുന്നല്ലേ പറയണേ. ഇതേ ഗായ്സ് നമുക്കൊരു സാധനം കുടുങ്ങിയതാണ്. എന്തോ ഇതിനുള്ളിലുണ്ട്. നമുക്ക് ഇതിന്റെ ഉള്ളിൽ പരമാവധി സാധനങ്ങൾ ഈ കുളത്തിന്റെ ഉള്ളിൽ നിന്നുള്ള സാധനങ്ങൾ മുഴുവൻ പൊക്കിയെടുക്കണം. അപ്പൊ ഇത് മാറ്റുക. ഇനി നമുക്ക് അടുത്തിടാട്ടെ ഗായ്സ്. നമുക്ക് ഇവിടെ ഉണ്ട്. അയ്യോ അടിയിലേക്ക് എത്തിയിട്ടുണ്ട്. നമുക്കൊന്നും പൊക്കിയോടാ വലിയ ഇതൊന്നുമില്ല, ഒരു ചെറിയൊരു താക്കോലാണ് കേട്ടോ ഗൈസ്. ഹീറോ ഹോണ്ടയുടെ ബൈക്കിന്റെ താക്കോലാണ് ഇത്. ഞാൻ ഈ ഇടയ്ക്കാണ്ട് ഇട്ടോലെ തോന്നണം, അധികം തുരുമ്പൊന്നും പിടിച്ചില്ല. നമുക്കിനി ഇവിടുന്ന് മാറി ഇവിടെ ഇവിടെ എങ്ങനെയൊക്കെ ഇഷ്ടം നോക്കാം. എനിക്ക് തോന്നണം ഇതില് ഈ കുളം മുറിച്ചും നിറച്ചും കൂട്ടതകൾ ഒലിഞ്ഞു കിടക്കണ കുളാന്ന് തോന്നണം. ഇനിയും കിട്ടാൻ ചാൻസ് തന്നെ. ഇവിടെ തന്നെ ഒന്ന് ഇഷ്ടം നോക്കാം കേട്ടോ. ഇവിടെ ഉണ്ടാവും സാധനം. നമ്മൾ അവിടെ ഒന്ന് നോക്കിയിട്ട് പായില്ലാത്ത സ്ഥലം ഇവിടെയൊക്കെ ഉള്ളു. എന്തോ കിട്ടിയിട്ടിട്ടോ കിട്ടിയ മോനെ, എന്തോ ബ്രാലിനെ പോലെ സാധനം പതിയെ പൊങ്ങിയുണ്ട്. എന്തൊരു സാധനം, ഒരു ഇരുമ്പിന്റെ കഷ്ണം. കിട്ടി മോനെ ഇത് ഫയലാണ്. നല്ല തുരുമ്പ് ഇടിച്ച സറ്റ സാധനം ഗൈസ്. ഇതൊക്കെ പഴയ സാധനമാണ്. ഇനി നമുക്ക് ഉണ്ടാവും ഇത്. നമുക്ക് ഇവിടെ തന്നെ ഇട്ട് നോക്കാം. ഇവിടെ തന്നെ സാധനം ഇടോ. നോക്കട്ടെ. പാലല്ല, അതിനൊപ്പം വേറൊരു സാധനം കൂടി ഉണ്ട്. പിന്നാട്ടോ വലിയൊരു, ഇത് 5 രൂപയുടെ പിന്നോ, ഒരു പിന്നെ 5 രൂപ കണ്ടല്ലേ ഇതിന്റെ റേറ്റ്. അപ്പൊ ഗൈസ് ഇത്ര ഉള്ള ഒരു പിന്നാണ് നമുക്ക് കിട്ടിയത്. നമ്മൾ നേരത്തെ കിട്ടിയത് എവിടെ വെച്ചാണ് ആദ്യ പുറകിൽ. അപ്പൊ ഇതിന്റെ ഒപ്പം സൂക്ഷിച്ചു വെക്കാട്ടോ. അപ്പൊ ഗൈസ് ഇത്രയും സാധനമാണ് നമ്മളിത് ഏകദേശം 2 മണിക്കൂർ കൊണ്ട് നമ്മൾ ഈ കുളത്തിൽ നിന്ന് എടുത്തേനെ കേട്ടോ. അപ്പൊ ഇനി ഉണ്ടാവുമായിരിക്കും. നമുക്ക് കുറച്ചും കൂടി ഒന്ന് ഇഷ്ടമാക്കാം മച്ചവരെ. നമ്മൾ അവസാനമായിട്ട് അവിടെ ഫിഷിങ്ങിന് ഇറക്കാണ്. ഇതും കൂടി കിട്ടിയില്ലെങ്കിൽ നമ്മൾ നിർത്താൻ പോകാം. കാരണം കുറെ നേരെ നമ്മൾ വന്നിട്ട് ഏകദേശം 3-3.5 മണിക്കൂറായി നമ്മളിത് ഫിഷിങ് ചെയ്യാൻ തുടങ്ങി കേട്ടോ. മെറ്റൽ ഫിഷിങ് ഇപ്പൊ ലാസ്റ്റാമത്തെ ഇടലാണ്. അപ്പൊ നമുക്ക് ഇതിന് കിട്ടുമോ നോക്കാം. പൊറട്ടെ എല്ലാ സാധനങ്ങൾ മുഴുവൻ പൊറട്ടെ ഗായ്സ്. പൊറട്ടെ ഒന്നുമില്ലല്ലോ ഗായ്സ്. ഇട്ടതുപോലെ തന്നെ സാധനം അതേപോലെ തന്നെ തിരിച്ചു വന്നിട്ട് ഒരു പായല് പോലും ഇല്ല കേട്ടോ. അപ്പൊ മച്ചാവരെ നമുക്ക് ഈ ഇത്ര ഏരിയന്ന് കിട്ടിയത് ഇത്രയും സാധനങ്ങളാട്ടോ. നമ്മുടെ വാക്കത്തി ഒരു ഫയല്, പിന്നെ ഒരു ലോക്ക്, പിന്നെ ഒരു ഒരു ഹീറോ ഹോണ്ടയുടെ ഒരു താക്കോലാട്ടോ നമ്മൾക്ക് കിട്ടിയേക്കണത്. അപ്പൊ മച്ചാവരെ നമ്മള് പിന്നെന്തിനാ ശരി ഒരു കാര്യം മറന്നു കേട്ടോ ഗൈസ്. ഒരു പിന്നെ കൂടി ഉണ്ടായിരുന്നത്, ഒരു പിന്നും കൂടി ഉണ്ട് കേട്ടോ ഗൈസ്. ഇതൊക്കെ എനിക്കൊന്ന് ഈ വാക്കത്തി കണ്ടിട്ടേ പണ്ടെങ്ങാണ്ട് കൊണ്ടിട്ട് ഏകദേശം ഒരു 10-20 വർഷം മുമ്പ് കൊണ്ടിട്ടാന്ന് പോലെ തോന്നുന്നുണ്ട്. കാരണം നന്നായിട്ട് തുരുമ്പിച്ചതേ അതിന്റെ ഊപ്പാട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഫയലും. പിന്നെ ഈ കുളത്തിലൊരൊറ്റ മനുഷ്യര് ഞാൻ ഇന്നേ വരെ കുളിക്കണേ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഞാനിപ്പോ വരുമ്പോഴൊക്കെ ഒരൊറ്റ മനുഷ്യരെ ഞാൻ കുളിക്കണ ഇന്നേ വരെ ഞാൻ കണ്ടിട്ടില്ല. മീൻ പിടിക്കണ കണ്ടിട്ടുണ്ട്. പിന്നെ അതുകൊണ്ട് ഈ ആൾക്കാരൊക്കെ സാധനങ്ങളൊക്കെ വലിച്ചെറിഞ്ഞാണ്. പിന്നെ ഫുൾ വേസ്റ്റ് ആണ്. നാളെ കുറെ നാശം വേസ്റ്റ് ആണ്. പിന്നെ അത് കുറച്ച് നാളെ വന്നു കഴിഞ്ഞപ്പോ എനിക്കൊന്ന് മറ്റേ കുടുംബശ്രീ പെണ്ണുങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നേരത്തെ ഒരു 4-5 മാസം മുമ്പ് നിറച്ചും വേസ്റ്റ് ആണ്. അപ്പൊ മച്ചന്മാരതേ പിന്നെന്താ നമുക്കിത് ഇത്രയും സാധനങ്ങളാണ് കിട്ടുന്നത്. പിന്നെ ചാടിപ്പോയിട്ടോ ഗൈസ്. അപ്പൊ മച്ചന്മാരെ ഇത്രയും സാധനങ്ങളാണ്. പിന്നെ ഒരു പിന്നും കൂടിയാണ് കിട്ടിയത്. പിന്നെ നമ്മളിത് ആ ഏരിയയിലേക്ക് ഇരുന്നെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എന്താ പറ്റിയെന്ന് വെച്ചാൽ നമ്മൾ ഈ സാധനം പിടിച്ച് പൊക്കുമ്പോണ്ടല്ലോ ആ മാഗ്നറ്റിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന സാധനങ്ങളും താഴത്തേക്ക് പോകും. ആ പാല് കാരണം നമ്മൾ ആ നല്ല വലി വലിക്കണോട്ടോ. ഒടുക്കത്തെ പാല്. എനിക്കൊന്ന് ഇത്ര ഹൈറ്റിൽ പായലുണ്ടെന്നാണ് എനിക്ക് തോന്നണത്. ഇത്ര ഹൈറ്റിൽ പായലുണ്ട്. അപ്പൊ നമ്മൾ അങ്ങനെ വലിക്കുമ്പോ അത് മുഴുവൻ നമ്മൾ എന്തോരം വലിച്ചാലും ആ സാധനം താഴത്തേക്ക് തന്നെ, ആ ഇരുമ്പ് താഴത്തേക്ക് തന്നെ പോകും. അതുകൊണ്ടാണ് നമ്മൾ അവിടെ ഒന്നും നോക്കാത്തത്. നമ്മൾ ഇത്ര ഏരിയ ഇട്ടപ്പോഴാണിത് നമുക്കിത് ഇത്രയും സാധനങ്ങൾ നമുക്ക് കിട്ടിയത് കേട്ടോ. അപ്പൊ പിന്നെ നിങ്ങളുടെ വീടിന്റെ അടുത്ത് ഇങ്ങനത്തെ കുളമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് മാഗ്നറ്റ് ഇട്ട് നോക്കാം കേട്ടോ. അപ്പൊ ഇഷ്ടം പോലെ സാധനങ്ങൾ കിട്ടും. അപ്പൊ മച്ചന്മാരെ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാതെ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ധൈര്യമായിട്ടും ഡിസ്ലൈക്ക് ചെയ്യാം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശിച്ചാൽ എന്തായാലും കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ഫ്രണ്ട്സ് നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം.